ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസാണ് കേട്ടോ ചെയ്യുന്നത്. ബട്ടർ കുക്കീസ്, അതിൻ്റെ കൂടെ തന്നെ ചോക്കോ ചിപ്പ് വെച്ചിട്ടുള്ള ആ ഒരു കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ഒരു ചെറിയൊരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് മുൻപൊരു കേക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അബുദാബിയിൽ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് ഷോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. നമുക്ക് സാധാരണ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടത്. ഇപ്പോൾ ഇവിടെ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടെയൊക്കെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം. ഇതിപ്പോൾ ഒരു 2.5 kg വരുന്ന ഒരു മിൽക്ക് കോമ്പൗണ്ടാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള വാനില എസൻസ് ഒക്കെ നമ്മൾ സാധാരണ, ഞാനിവിടെ മുൻപത്തെ വീഡിയോയിലൊക്കെ ചെറിയ രീതിയിലുള്ള വാനില എസൻസ് അല്ലേ കാണിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേക്കിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റും കാര്യമൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇതൊക്കെ. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വേറെ ഫ്ലേവറുകളും വന്നിട്ടുണ്ട്. പിന്നെ വലിയ നോസിൽ, അന്നത്തെ നമ്മുടെ കേക്കിൻ്റെ വീഡിയോയിലും കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വലിയ നോസിൽ എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പം ഇതുപോലത്തെ വലിയ നോസിലുകളൊക്കെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നല്ലൊരു അടിപൊളി ടേൺ ടേബിളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയിട്ടുള്ള കുക്കീസ് ഞാൻ അവർ തന്നിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റൻറ്റ് ബിസ്ക്കറ്റ് മിക്സ് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എങ്ങനെയത് വെച്ച് ചെയ്യാന്നുള്ളതെന്ന് നോക്കാം. ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ചേരുവകളൊന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു പൊടി കാര്യങ്ങൾ മാത്രം മതി. പഞ്ചസാര കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഒരു എക്സ്ട്രാ കുറച്ച് ബട്ടർ വേണം. ബട്ടറും ഈ ഒരു പൊടി മാത്രം മതി. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു 150 g ഉപ്പില്ലാത്ത ബട്ടറാണ്. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ ഒരു ഫ്ലോറ് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ, 100 g പൊടി എടുക്കുകയാണെങ്കിൽ 75 g ബട്ടർ. അപ്പോൾ ഞാനിവിടെ 2 cups, അതായത് ഒരു 200 g ആ ഒരു ഫ്ലോർ മിക്സ് എടുക്കുമ്പം 150 g ബട്ടറാണ് എടുക്കുന്നത്. ബട്ടറിന് പകരം ഇനി നമുക്ക് വിലക്കുറവിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാർഗ്രൈൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ മുൻപത്തെ ഒരു കേക്കിൻ്റെ പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ വെജിറ്റബിൾ ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതെടുത്താലും മതി. ആദ്യം ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ തടിത്താവി വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം നല്ലോണം മിക്സ് ആക്കി എടുത്താൽ മതി. ഇങ്ങനെയാണെങ്കിലും ഒരു 1 minute കൂടുതൽ ഇത്തിരി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം, എന്നാലായിരിക്കും നന്നായിരിക്കും കിട്ടുക. ഇത് നല്ല നമ്മളിപ്പോൾ റൂം ടെമ്പറേച്ചറുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കി ഇടുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്കുള്ള നമ്മുടെ ഒരു ബിസ്ക്കറ്റ് മിക്സ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു അരിപ്പയിലൂടെ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ശരിക്കും അരിപ്പയിലൂടെ അരിച്ചിടേണ്ട ആവശ്യമില്ല, മിക്സാക്കി എളുപ്പത്തിന് ചെയ്തു എന്നുള്ളൂ, അതിന് നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ 1 cup പൊടി ഇട്ടിട്ടുള്ളൂ, മൊത്തത്തിലേക്ക് 2 cups പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കിയുള്ള 1 cup കൂടി ഇട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുന്നില്ല, പാൽ അങ്ങനത്തെ ഒന്നുമില്ല, അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു പൊടിയിൽ പാകത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ജസ്റ്റ് ബട്ടർ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക, അതിലേക്ക് ഈ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സ് ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കുഴച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മിക്സ് ആക്കി വരുന്ന സമയത്ത് അത് ഒരു ഇത്തിരി കട്ടിയുള്ള പോലെ ഉണ്ടാവും. ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടല്ല, അപ്പം ഈ ഒരു കട്ടി തന്നെ വേണ്ടി വരും, ലൂസാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നല്ലോണം സ്പാച്ചിലായിട്ട് വെച്ച് മിക്സ് ആക്കിയിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ കുഴച്ച് കുഴയ്ക്കുക എന്ന് പറയുമ്പം നല്ല പ്രസ് ചെയ്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒന്നങ്ങ് കൈ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ചെയ്യൂലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. അത് ഈ ഒരു രീതിയിൽ മതിയാകും. ഇതിൽ ഞാൻ കുറച്ചൊരു ഭാഗത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടിട്ട് മിക്സ് ആക്കാം, അല്ലാത്തത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം നമുക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത്ര മതിയാവും, ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുക. ഇനി ഏത് വലുപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയൊരു ബോൾ എടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രസ് ചെയ്ത് ചെയ്യരുത് കേട്ടോ, വെറുതെ ഒന്ന് ഇങ്ങനെ അങ്ങ് ഉരുട്ടിയാൽ മതി. അതല്ലാതെ തന്നെ ഷേപ്പായി വന്നോളും ബേക്കായി വരുന്ന സമയത്ത്. എന്നിട്ട് ഇത് നമ്മൾ ഒരു ബട്ടർ പേപ്പർ, ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ബട്ടർ അടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വയ്ക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം, കാരണം ഇത് ബേക്കാവുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടെ വലുതാവും എന്തായാലും. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഞാനിത് ബേക്കായി ആക്കി വരുന്ന സമയത്ത് കുറച്ചൊരു ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഷേപ്പായി, അപ്പോൾ നല്ല പരന്നിരിക്കുന്ന വേണമെന്നുണ്ടെങ്കിൽ കയ്യിലിട്ട് വേണമെങ്കിൽ ഒന്നൊരു പ്രസ്സാക്കിയിട്ട് വേണമെങ്കിലും അങ്ങനെയും വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇങ്ങനെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കായി വരുന്ന സമയത്ത് കാണാൻ മേൽഭാഗത്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ അങ്ങ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
chocolate chips illada plain aayittulla butter cookies nu vendi nammal aadyam korchu maavu baaki vechilla appo adu njan vera oru tray lekkana idu pole onnu paratti vechu koduthittullathu ഇനി ഇത് നമ്മൾ ഇപ്പോ മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ 10 മിനിറ്റ് മുൻപ് തന്നെ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ സാധാരണ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ മേലേം താഴേം കോയിൽ ചൂടാക്കിയിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 ടു 20 മിനിറ്റ് മാക്സിമം മതിയാവും നമ്മൾ മാവ് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ 20 മിനിറ്റ് എടുക്കുമായിരിക്കും ഓരോ ടെമ്പറേച്ചർ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും ആ ഒരു ചെറിയ ടിന്നും ഇതിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടും ഒരേ ടൈമിൽ തന്നെ ആയിക്കോളും ഇനി മേലത്തെ ട്രേയിൽ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചാലും മതി കുഴപ്പമില്ല പക്ഷെ അത് ബേക്കായി വരുന്ന സമയത്താണ്ട് ഇതുപോലെ കുറച്ച് ഒന്ന് വലുതാവും അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്താൽ മതി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇത്തിരി കൂടെ കളർ മാറണം അപ്പോഴേക്കും കറക്റ്റ് ബേക്കായിട്ട് വരിക ഇതാ ഈ ഒരു രീതിയിൽ അത്യാവശ്യമൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ബേക്കായിട്ടുണ്ടാവും നമുക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പിന്നെ തൊട്ട് വെക്കുന്ന സമയത്ത് നടുഭാഗത്ത് ഒരു ഇത്തിരി സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ കുഴപ്പമില്ല അത് പുറത്തൊരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നോളും അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് പുറത്തേക്ക് എടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ചു ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ നല്ല കറക്റ്റായിട്ട് ബേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും ചെറിയൊരു സോഫ്റ്റ് പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടെങ്കിലും കുറച്ച് സമയം കൂടി വെച്ച് കഴിയുമ്പോഴാണ് അത് കറക്റ്റ് നല്ല ഒരു ക്രഞ്ചി ഹാർഡായിട്ട് വരുന്നത് ആ സമയത്തായിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇപ്പോൾ ഈ ഒരു പൊടിയുള്ളവർക്ക് മാത്രമല്ല ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഇതിൻ്റെ മുൻപ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ബട്ടർ കുക്കീസ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് കേട്ടോ ഓവനിലും ഓവനില്ലാത്തവർക്കൊക്കെ വേണ്ടി സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കുറേ മുൻപ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടക്കാരി കഴിഞ്ഞതിനൊക്കെ ശേഷം ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് നല്ലൊരു ബിസ്ക്കറ്റ് കുക്കി ഒരു ബട്ടർ കുക്കി പോലെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഒരു കേക്ക് ഷോപ്പ് ഇപ്പോൾ അബുദാബിയിലൊക്കെ ബേക്കിംഗ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഷോപ്പായിരിക്കും കേട്ടോ അപ്പോൾ അതും അതിൻ്റെ കാര്യം കൂടെ ഒക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷനിലൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്